ഹാലോ ലൂയ എല്ലാവർക്കും സുഖമാണോ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് ദൈവവചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന വ്യക്തികൾ ദൈവവചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന കുടുംബങ്ങൾ വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ് ഈ കോവിഡിന്റെ കാലത്ത് നാം വീടുകളിൽ ഒറ്റപ്പെട്ടു പോയി വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമായി മാറുകയാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എൻ്റെ ഭാവി എന്താണ് ഈ ചോദ്യങ്ങളുടെ നടുവിൽ നിരാശരും അസ്വസ്ഥരുമായി നിൽക്കുന്ന നമുക്ക് ദൈവവചനത്തിൻ്റെ അരികിലേക്ക് പോകാം ദൈവത്തിൻ്റെ വചനം തുറന്നു വായിക്കാം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യാശയായി പ്രതീക്ഷയായി വരും ഞാൻ നിങ്ങളെ പെട്ടെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എന്നെ ആകർഷിച്ച ഒരു വചനമുണ്ട് ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പതിമൂന്നാമത്തെ വചനം പറയുകയാണ് മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും പതിനാലാമത്തെ വചനം പറയുകയാണ് ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ക്രൈസ്തലോഡ് ഹാലലൂയ്യ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ വചനത്തിലൂടെ പറയുന്നത് കാണാൻ നാടുന്ന സ്വപ്നം വേറെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഭർബോന്റെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തു വരികയാണ് മരുഭൂമിയുടെ ചുട്ടുപള്ള അനുഭവത്തിലൂടെ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിലൂടെ തേനും കാനാൻ നാട് എന്ന സ്വപ്നം പേറി അവർ വരുമ്പോൾ ആ സ്വപ്നത്തിന് തടസ്സമായി ഇതാ ചെങ്കടൽ കിടക്കുകയാണ് ചെങ്കടൽ കടന്നു വേണം അവർക്ക് അപ്പ അപ്പുറത്തേക്ക് പോകുവാനായിട്ട് ചെങ്കടലിന്റെ തീരത്തവർ നിരാശരായി നിൽക്കുമ്പോൾ അതിനേക്കാൾ നിരാശപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത അവരുടെ കാതുകളിലേക്ക് വന്നു ഇതാ ഇവരെ വിട്ടയച്ചത് വലിയൊരവധമായി പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭറവോ അവന്റെ സൈന്യങ്ങളുമായി ഇവരെ പിന്തുടരുവാൻ വരുക എന്ന വാർത്തയാണ് ചെങ്കടല് മുന്നില് ഭറവോ പുറകില് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ അവർ നിൽക്കുമ്പോഴ് ഒരു ഉത്തരം കാണുവാൻ കഴിയാതെ അവർ വിഷമിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്ന നിരാശയും അസ്വസ്ഥതയും ഒക്കെ മോശയുടെ മേലേക്ക് അവര് പകരുകയാണ് ഒരു ജനം ഒറ്റക്കെട്ടായി മോശക്കെതിരെ പരാതി പറയുമ്പോൾ പിറവെറുക്കുമ്പോൾ നീ ഒരുത്തനാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞ് മോശയിലേക്ക് സകലതും സമർപ്പിക്കുമ്പോൾ അവനെ ആ എല്ലാവരും കൂടി ചോദ്യം ചെയ്യുമ്പോൾ മോശ എന്ന മനുഷ്യൻ ഞാൻ മോശയെ നിന്ന് കാണുകയാണ് ഞാൻ മോശയെ നിന്ന് പഠിക്കുകയാണ് മോശയ്ക്ക് എന്താ പറയുവാനുള്ളത് ഒരു ജനം മുഴുവനും ഒറ്റക്കെട്ടായി തനിക്കെതിരെ തിരിയുമ്പോൾ തൻ്റെ മുമ്പിൽ ചെങ്കടലും തൻ്റെ പുറകിൽ പറവോയും വരുന്ന ഭയങ്കരമായി പ്രതിസന്ധിയുടെ നടുവില് അവൻ എന്താ പറയുവാനുള്ളത് അവൻ പറയുന്നത് ഇതാണ് ഇന്ന് കാണുന്നവനെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസമാണിത് ഞാൻ മോശയെ ശ്രദ്ധിക്കുവാൻ കാര്യം ഇതാണ് മോശ ഇത് പറയുമ്പോൾ ചെങ്കടലിൻ്റെ നടുവിൽ വഴിയുണ്ടായിട്ടില്ല മോസീത് പറയുമ്പോൾ ഭർവയും സൈന്യവും തിരിഞ്ഞു പോയിട്ടില്ല സാഹചര്യം അതുപോലെ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവില് താൻ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം അവൻ ഉറക്കപ്പറയുകയാണ് ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും അതെത്രമാത്രം പ്രതികൂലമായിരുന്നാലും എത്രമാത്രം പരിഹരിക്കുവാൻ കഴിയാത്തതായിരുന്നാലും അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് അതിൻ്റെ നടുവിൽ വഴികൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് അവിടെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിൽ വാതിലുകൾ തുറന്നു തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള വിളിയാണ് വചനത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ കാനാൻ നാട്ടിലേക്ക് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുവെങ്കിലോ ഇന്ന് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് സ്വർഗത്തിലേക്കുള്ള ഈ ലക്ഷ്യമാക്കിയുള്ള ഈ പാതയിലെ നിറകയിൽ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ യാഗമായി തീർന്നു ആ കുരിശിലേക്ക് നോക്കുന്നവൻ ചെങ്കടലിന്റെ നടുവിലൂടെ കാനാൻ നാട്ടിലേക്ക് പോയതുപോലെ ആ കുരിശിലേക്ക് നോക്കുന്നവൻ യേശുവിലൂടെ രക്ഷയിലേക്ക് വരികയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കാൽവരിയിലെ കുരിശിലേക്ക് നോക്കട്ടെ യേശുവിലേക്ക് നോക്കട്ടെ ആ കുരിശു നൽകുന്ന പ്രത്യാശയിലേക്ക് കാനാൻ നാട്ടിലേക്ക് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ ദൈവം അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടച്ച് നിങ്ങളൊരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ തരുന്നു എൻ്റെ കുടുംബത്തെ തരുന്നു എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മക്കളെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ തൊഴിൽ രംഗങ്ങളെ തരുന്നു വഴിയടഞ്ഞ എൻ്റെ ജീവിതത്തിലേക്കൊരു വഴിയായി ഇന്ന് നീ കടന്നു വരണമേ നിൻ്റെ വചനം എനിക്ക് പ്രത്യാശയായി വിശ്വാസമായി മാറട്ടെ പരിശുദ്ധി അമ്മേ മാതാവി അമ്മയുടെ മാധ്യസ്ഥത്തിനുള്ളിൽ എന്നെ കാത്തുകൊള്ളണമേ പ്രൈസ് ക്രൈസ്ത ലോഡ്